ബദിയടുക്ക മാവിനക്കട്ടയിലുണ്ടായ കാർ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. നിയന്ത്രണമിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മാവിനക്കട്ട പള്ളിക്ക് സമീപത്തെ അബ്ദുല്ലയുടെ മകൻ കലന്തർ ഷമാസ് ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ മൊയ്തീൻ സർവാസ് സാരമായ പരിക്കേറ്റ നിലയിൽ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബദിയടുക്ക മാവിനക്കട്ടയിൽ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ബദിയടുക്കയിലെ ബേക്കറി ഷോപ്പിലെ ജീവനക്കാരനായ കലന്തർ ഷമാസും സഹോദരൻ മൊയ്തീൻ സർവാസും കാറിൽ മാവിനക്കട്ടയിലെ ബന്ധുവീട്ടിലേക്ക് പോയി വരികയായിരുന്നു. യാത്രക്കിടയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുത തൂണിലിടിച്ച് മറിഞ്ഞ് അപകടം സംഭവിക്കുകയായിരുന്നു. കാറിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണ ഷമാസിന് ഗുരുതരമായി പരിക്കേറ്റു. ഇതിനിടെ വൈദ്യുത തൂണിൽ നിന്നും വൈദ്യുതാഘാതമേൽക്കുകയും ചെയ്തുവെന്നാണ് വിവരം. ഉടൻ തന്നെ ചിങ്കള ഇ.കെ. നായനാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മൊയ്തീൻ സർവാസിനും വൈദ്യുതാഘാതമേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സർവാസ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുള്ളരി ഭാഗത്ത് നിന്ന് മരിച്ച ജാസ്മിനെ ഓട്ടിക്കൊണ്ട് വന്ന കാർ മാവിനകട്ട സ്ഥലത്തെത്തുമ്പോൾ നല്ല മഴയായിരുന്നു. പെട്ടെന്ന് വണ്ടി സ്കിഡായിട്ട് HT ലൈനുണ്ട്, പുതിയ ലൈനിലേക്ക് ഇടിക്കും. HT ലൈന് ഇടിൻ്റെ ആഘാതത്തിൽ മേലിന്ന് കട്ടായിട്ട് പിന്നെ HT ലൈനിൻ്റെ കമ്പിക്ക് തട്ടിയിട്ട് താഴെ ഷോക്കടിച്ച് കാറ് മറിഞ്ഞ സ്ഥലത്ത് വെള്ളമുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഈ അനുജൻ ഇറങ്ങി ജേഷനെ എടുക്കാൻ പോകുമ്പോൾ ആണ് ഈ അനുജന് ഷോക്കേറ്റത്. അപ്പോഴാണ് പബ്ലിക്കിന് അവിടെ കൂടി ആൾക്ക് മനസ്സിലായി ഷോക്കുണ്ടത്. ഷമ്മാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. അപകടം സംബന്ധിച്ച് ബദിയടുക്ക പോലീസ് കേസെടുത്തു. മാവിനക്കട്ട ബെള്ളിപ്പാടിയിലെ KM അബ്ദുള്ളയുടെയും ബി ഫാത്തിമയുടെയും മകനായ കലന്തർ ഷമ്മാസ് പൊതുരംഗത്തുൾപ്പെടെ സജീവമായിരുന്നു. SSF മാവിനക്കട്ട യൂണിറ്റ് ഭാരവാഹിയാണ്. സാബിർ, സഹദ്, സുഹേൽ, ഷബാന എന്നിവർ മറ്റ് സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.